ത്തിൽ കയറിപ്പോയി. വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഇതിൻ്റെ ബഹുമാനമായിട്ട് നിങ്ങളോട്, ഇതിനൊരു ബഹുമാനമായിട്ട് നബിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്തോട്ടെ, നബിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്തോട്ടെ, ഞാൻ വല്ലാതെ ആയിട്ടുണ്ട്, അങ്ങയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു എനിക്ക്, ഞാനൊരു സുജൂദ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തസ്ജുദി വലാ യസ്ജുദ് അഹദുൽ ലിഅഹദ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, നീ എനിക്ക് സുജൂദ് ചെയ്യരുത്, നീ ചെയ്യരുത് എന്നല്ല, ഒരാളും ഒരാൾക്കും സുജൂദ് ചെയ്യരുത്. വലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലിഅഹദ്, അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ലോകത്ത് ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നെങ്കിൽ പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന്, പെണ്ണിനോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ഒരാൾ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിൻ്റെ വലുപ്പമാണത് കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇയാൾ ചോദിച്ചു ഉടനെ തന്നെ, നബിയെ സുജൂദ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കൂല, എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നബിയെ നിങ്ങളുടെ കയ്യും നിങ്ങളുടെ തലയും പിടിച്ച് ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് അതിന് സമ്മതം കൊടുത്തു, അദ്ദേഹം അപ്പടി ചെയ്തു. റസൂല കൈ നീട്ടിക്കൊടുത്തു, കൈ ചുംബിച്ചു, തൻ്റെ മുഖത്ത് തൻ്റെ തലയിൽ ആ സ്വഹാബി ചുംബിക്കുകയാണ്, നെറ്റിത്തടത്തിൽ ചുംബിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അപ്പൊ അതിന് കുഴപ്പമില്ല, ഇതാണ് യഥാർത്ഥത്തിൽ കണ്ട നിങ്ങൾ. എന്തേ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞു, സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞു, അതേസമയം കയ്യും തലയും പിടിച്ച് ചുംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അതേ എന്നും പറഞ്ഞു. എന്തേ വ്യത്യാസം? ഒന്ന് ആരാധനയാണ്, ഒന്ന് ആദരവാണ്. അതാണ് നമ്മുടെ കൂട്ടത്തിൽ തല തിരിഞ്ഞ കുറച്ച് കക്ഷിക്ക് തിരിയാതെ പോയത്. എന്താണ് ആദരവ്, എന്താണ് ആരാധന എന്ന് വകഭേദം നടത്താൻ കഴിഞ്ഞില്ല. അവര് മലയാളം നിഘണ്ടു എടുത്താ പഠിക്കേണ്ടത്, ഖുർആനും സുന്നത്തും ഒന്നുമല്ല. ആദരവ്, ആരാധന, ഈ രണ്ടു പദം ശരിക്ക് കീറിമുറിച്ചു മനസ്സിലാക്കിയാൽ, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ, ഒരിക്കലും ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ മുഷിരിക്കാക്കാൻ അവർ തുനിയില്ല, ഒരിക്കലും തുനിയില്ല. അതാണ് നമ്മൾ പറയുന്നത്, ബിദഅത്തിന്റെ അഖിലുകാരോട്, വ്യതിയാന ചിന്താഗതിക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മലയാളത്തിലെ ഈ രണ്ടു പദം പഠിച്ചാൽ തന്നെ നന്നാവും. ആരാധന, ആദരവ്. ആദരവിന് കുഴപ്പമില്ല, ഒരാൾ ആദരിക്കാം, പക്ഷെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ ഒരാളെയും ആരാധിക്കുന്നില്ല. അതേസമയം അല്ലാഹു ആദരിച്ചവരെ നമുക്ക് ആദരിക്കാതിരിക്കാനും വയ്യ. അല്ലാഹു ആദരിച്ചവരെ നാം ആദരിക്കണമല്ലോ. അതാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് നാം കാണിക്കുന്ന സമീപനം, അതാണ് റിഫായിൻ ഷെയ്ഖിനോട് നാം കാണിക്കുന്ന സമീപനം, അതാണ് മുഹമ്മദ് മുസ്തഫ, മറ്റമ്പിയാക്കൾ, മറ്റൗലിയാക്കൾ, ഇവരോടൊക്കെ നമ്മൾ കാണിക്കുന്നത്, മമ്പ്രന്തങ്ങളോടടക്കം നമ്മൾ കാണിക്കുന്നത് ആ ആദരവിൻ്റെ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക, ഞാൻ പറഞ്ഞു വന്നത് കൈ പിടിച്ചു ചുംബിക്കാമോ എന്നതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എത്രയോ തെളിവുകൾ തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ചർച്ച ചെയ്തതായി കാണാം. അത് പറയാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം. എന്തുകൊണ്ട് ഇത് പാടില്ല എന്ന് പൊതുവായ ഒരു ധാരണ നിലനിൽക്കുന്നതുകൊണ്ട് അത് തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിലേക്ക്, ഈ സ്വർഗം നമ്മൾ ഈ പറഞ്ഞ സ്വർഗത്തിലേക്ക്, അതാ നല്ല തെളിഞ്ഞ മനസ്സ്, കുശുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത ആ ലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്നത് എന്തോ ഒരു സന്തോഷകരമായ ഇരുത്തമാണത്. ആ ഇരുത്തത്തിന് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് മുസാഫഹത്ത് എന്നാണ് പറഞ്ഞത്. ഒറ്റ ഹദീസും കൂടെ പറയാം, കാരണം ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു പരിപാടിയെങ്കിലും ആരംഭിച്ചാൽ ഇത് കേട്ടിട്ട് അത് വലിയ ഗുണമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു, സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഇദാൽ തഖൽ മുസ്ലിമാൻ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും, വസല്ലമ കുല്ലു വാഹിദിൻ മിൻഹുമാ, അവർ രണ്ടിൽ ഓരോരുത്തരും സലാം പറഞ്ഞു, അലാ സാഹിബിഹി, തന്റെ കൂട്ടുകാരന്റെ മേൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ സലാം പറഞ്ഞു, ഒരാൾ മടക്കി, വസല്ലമ കുല്ലു വാഹിദിൻ മിൻഹുമാ അലാ സാഹിബിഹി വതസാഫഹ, എന്നിട്ട് രണ്ടാളും ഹസ്തദാനവും ചെയ്താൽ
ഹസ്തദാനവും നടത്തിയാൽ നസലത്തു ബൈനഹുമാ മിഅത്തു റഹ്മ, അവർക്കിടയിൽ 100 അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നു. എന്താ പോയി പറഞ്ഞത്? ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒന്നങ്ങോട്ട് കൈ കൊടുത്താൽ അതിൽ നല്ല തെളിഞ്ഞ മനസ്സുണ്ടെങ്കിൽ, സങ്കുചിതത്തല്ലാത്ത, എന്നെ ഇതാ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, നിന്നെ എനിക്ക് സമർപ്പിക്കുക എന്ന നിലക്ക് അങ്ങോട്ട് കൈ കൊടുത്താൽ റസൂലുള്ള പറഞ്ഞു അവർക്കിടയിൽ 100 റഹ്മത്ത് ഇറങ്ങും, 100 ഗുണം അവർക്കവിടെ ലഭിക്കും. ഫലിൽ ബാദിഇ തിസ്ഊന വലിൽ മുസാഫിഹി അശ്ര. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫലിൽ ബാദിഇ തിസ്ഊന, മുസാഫഹത്ത് ആരംഭിച്ചവന് 90 ഗുണം. 100 ഗുണം ഇറങ്ങുന്നതിൽ ആദ്യമായിട്ട് കൈ കൊടുക്കാൻ ആരംഭിച്ച ആളാരാ? മുസാഫഹത്ത് തുടങ്ങിയത് ആദ്യം നീട്ടിയതാരാ? അവന് തിസ്ഊൻ, 90 എണ്ണമാണ്. വലിൽ മുസാഫിഹി, മുസാഫഹത്ത് ചെയ്തപ്പോ അതിന് സഹകരിച്ചു കൊടുത്തവന്, മറ്റോ തുടങ്ങി അപ്പൊ സഹകരിച്ചു കൊടുത്തു, ഈ സഹകരിച്ചു കൊടുത്തവന് അശ്ര 10 കിട്ടുന്നു, അവന് 10, മറ്റോന് 90. ഇനി ഇത് കേട്ടുകാണ്ട് ഇതിന് തല്ലുകൂടണ്ട, ഞാൻ നീട്ടേ ഈ നീട്ടേ വെച്ചിട്ട്. അത് രണ്ടാളുടെ മനസ്സിലേക്ക് അള്ളാഹു നോക്കും, രണ്ടാൾക്കും അത്രയും ആവേശം ഉണ്ട്, ഒരാൾക്ക് മുന്നിലായി അള്ളാഹു തആലക്ക് എത്ര തന്നാലും തീരാത്തതാണല്ലോ, നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഒരു 90 തരുന്നതിന് അള്ളാഹുവിൻ്റെ തീരുമൊന്നുമില്ല. പക്ഷെ ഇപ്പറഞ്ഞെന്താ, ഒരുത്തനെ ആവേശമുള്ളൂ, അവൻ കൈ നീട്ടി, മറ്റോൻ പിന്നെ നീട്ടിയില്ലേന്ന് വിചാരിച്ച് സഹകരിക്കുക. ഓനെ പറ്റിയപ്പോൾ പറഞ്ഞത്, അപ്പോൾ ഏതാവട്ടെ, പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം. വലിൽ മുസാഫിഹി അശ്ര യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അപ്പൊ ഇവിടെയാണ് മുഖാമുഖമുള്ള ഇരുത്തം സന്തോഷകരമാകുന്നത്, മുഖാമുഖമുള്ള ഇരുത്തം സന്തോഷകരമാകുന്നത് അവിടെയാണ്. ഇനി യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവരുടെ മേൽ, യതൂഫു അലൈഹിം, അവരുടെ മേൽ തവാഫ് ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കും, വിൽദാനും മുഹല്ലദൂൻ, കുട്ടിത്തം വിടാത്ത, ശാശ്വതമായ മക്കൾ എന്നാ നേരർത്ഥം. എന്ന് പറഞ്ഞാൽ കുട്ടിത്തം വിടാത്ത മക്കൾ, മുഹല്ലദൂൻ എന്ന് പറഞ്ഞാൽ മുബഖൗന അബദൻ അലാ ശക്ലിൽ വിൽദാൻ ലാ യതഹവ്വലൂനാൻ, കുട്ടിപ്രായം വിടാത്ത, എന്നും മൈനറായി നിലകൊള്ളുന്ന മക്കൾ, അതവർക്ക് വിടൂല, എന്നും അവരെ കണ്ടാ മൈനറാ, എന്നും അവരെ കണ്ടാ കുട്ടികളാ, ആ കുട്ടികളുടെ അവസ്ഥയിലാണ് അവരെന്നുള്ളത്. അപ്പൊ ഇത് സ്വർഗത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എന്ത്, സ്വർഗാവകാശികൾക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുക, ഒരേ യൂണിഫോം ധരിച്ച, കാണാൻ നല്ല ചന്തമുള്ള നല്ല മക്കൾ, അത് കാണാൻ രസം തന്നെയാണ്. ചില ഹൈ ലെവൽ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട്, ഒരേ യൂണിഫോം ഇട്ട ഒരേ വലുപ്പത്തിലുള്ള ആളുകൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ അത് കാണാനൊരു ഹരാണ്. പക്ഷേ ഒന്ന് രണ്ട് ഡിമാൻഡ് ഉണ്ട് മാത്രം, അവർ ധരിച്ച വസ്ത്രം വൃത്തി വേണം, അതുപോലെ തന്നെ ഓലെ കാണാൻ കുറച്ചൊക്കെ കോലും വേണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചടച്ചു പോവും. അപ്പൊ ഈ മക്കളെ കുറിച്ച് അള്ളാഹു തആല വളരെ വ്യക്തമായിട്ട് അള്ളാഹു തആല അത് പറയുകയും ചെയ്തു, അവരുടെ പവർ, ആ മക്കൾ എങ്ങനെയാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. യതൂ